നിങ്ങൾ പറയണ്ട, നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ, എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ, ഈ മനുഷ്യന്മാർ തക്കിബിയെന്നറിയോ, നിങ്ങൾക്ക് സത്യം ഉണ്ട് വിശ്വസിച്ചിട്ടാ, നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധാരണക്കാർ തക്കിബിയല്ലേ, അല്ലെ കൂക്കി വിടണോ ഇവിടുന്ന്? നിങ്ങൾ എത്ര ഫ്ലക്സ് വെച്ചു? സിദ്ദീഖുകൾക്ക് വന്ന് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉമർ ഖത്താബ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉസ്മാൻ അഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഹസൻ ബസ്രി മഹത്വം പറഞ്ഞു. എന്താ നിങ്ങൾ പറയാൻ പറ്റാത്തത്? നിങ്ങൾ പറയാൻ ധൈര്യം ഉണ്ടോ? ഈ വേദി വന്നിട്ട് കുളത്തൂരും അല്ലാത്തൊക്കെ ഫോണേക്ക് പോട്ടെ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഇവിടെ വന്നിട്ട് ഇതാ സിദ്ദീഖുകൾക്ക് മൗലിദാഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫാൻ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോഴൊക്കെ പറയും, ഇവിടെ ഇവിടെ നിന്നിട്ട് ആരായത്ത് ആരായത്ത് ഞങ്ങൾക്ക് ആയത്ത് കുടിക്കണ ഏർപ്പാടില്ല, ഫുള്ളായത്താ പറഞ്ഞു. നിങ്ങൾ ആരെ ചോദിച്ചുകൊണ്ട് ആരാ പറഞ്ഞത്? ആ ശൈലി ശരിയല്ല. നേരെ മറിച്ച് പിൽക്കാലത്ത് ഹിജ്റ 700-കളിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇവരെ ഏർപ്പാടുണ്ടാക്കി കൊണ്ടുവരിക, ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത് 7-ാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക, എന്നിട്ട് അത് കൂടെ കൂടി ആഘോഷിക്കുക, എന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ഇത് പാടില്ല ആയത്തുണ്ടോ? അതിന് അടുത്ത പറഞ്ഞു നാളെ പൊട്ടി സുബി മൂന്ന് സ്കേച്ചോളി, നാളെ പൊട്ടി സുബി മൂന്ന് സ്കേക്ക്, എന്നിട്ട് മമ്മൂമ്മിയോട് പറയും ഒരൊറ്റ ആയത്ത് മൂന്ന് സ്കരിക്കാൻ പാടില്ല എന്ന് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ മൂന്ന് സ്കരിക്കും എന്ന് നിങ്ങൾ പറയും. ഫർദ് സ്കരിക്കലുണ്ടെങ്കിൽ നിങ്ങളതാ ചെയ്യേണ്ടത്. അതേസമയം ഈ ശൈലി അല്ല ദീനിന്റെ ശൈലി. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. ആ കൊണ്ടുവന്നതിൽ നബിദിനാഘോഷമില്ലേ ഇല്ല, നബിദിനാഘോഷമില്ലേ ഇല്ല, ഒരു സംശയം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കും സംശയമില്ല, നിങ്ങൾക്കും സംശയമില്ല. അല്ലാഹു ജൂതന്മാര് പറഞ്ഞല്ലോ അവർക്ക് റസൂലാണ് അറിയാം, കമായിരിക്കൂല അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയുന്ന പോലെ ഓക്കെ നബിയെ അറിയാം, പക്ഷെ ഒരു അംഗീകരിച്ചില്ല. അപ്പാണ് ഞങ്ങൾക്കും കാണിക്കുന്നത്, നിങ്ങൾക്ക് ഉറപ്പാ അല്ലാഹു റസൂലിന്റെ ഒരു മാതൃക വിഷയത്തിലില്ല, സഹാബത്തിന്റെ മാതൃക ഇല്ല, താബിഈങ്ങളുടെ മാതൃക ഇല്ല, തമിഴ് താബിഈങ്ങളുടെ മാതൃക ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അത് ദീനാവൂല, ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല. ആരെന്തുകൊണ്ടെന്നാലും ശരി, അതാ ഇമാം മാലിക് പറഞ്ഞത് മനിബ്തഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇമാം മാലിക്കാണ് പഠിപ്പിച്ചത്, ഞങ്ങളെ വകല്ല, ഞങ്ങളെ വക ഒരു പടായി ഇവിടെ പറയുന്നില്ല, നിങ്ങളെ പണിയാം, ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല. ഇമാം മാലിക് റഹ്മത പറയുന്നു മനിബ്തഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിന് ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് യറാഹ ഹസന, അവൻ പറയാൻ നല്ല ബിദ്അത്താണ്, അതിപ്പോ നിങ്ങളും പറഞ്ഞു, ഇവിടെ ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് അവൻ പറയുന്നു യറാഹ ഹസന, ഇത് ഹസനത്താണ് നല്ല ബിദ്അത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു. എന്താ കാരണം? അല്ല പറ ദീന് പൂർത്തിയാക്കി, മോലമാര് പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നീണ്ടാക്കാൻ പറ്റുന്നു, അതിന്റെ അർത്ഥം എന്താ? നബി നമ്മളെ പഠിപ്പിച്ചതല്ലേ, പഠിച്ചോ പോലെ ദീന് പൂർത്തിയാക്കി. നിങ്ങളെ പോലത്തെ മോലയമാര് പറയാ ആ പൂർത്തിയാക്കിയ ദീൻ നീ കാണൂല, എന്നാൽ പിൽക്കാലത്തുണ്ടായില്ല എന്നാ പാടില്ല ആയത്തുണ്ടോ, അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു. അതൊരു സുന്നിമുജാഹിദ് പ്രശ്നമല്ല, ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നല്ല. നേരെ മറിച്ച് അതാണ് ദീനിന്റെ പേരിൽ ഈ കാണുന്ന സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഫ്ലക്സങ്ങൾ വെച്ചത്? സഹാബിമാരുടെ പേര് കളവുകൾ വെച്ചില്ലേ, താബിഈങ്ങളെ പേര് കളവുകൾ വെച്ചില്ലേ, ഖുർആൻ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ, നബിദിന ആഘോഷിക്കാൻ തെളിവെട്ടുകൾ ആയത്ത് കൊടുത്തില്ലേ, നബിദിന ആഘോഷം നേതൃത്വത്തിനേക്കാൾ പുണ്യാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ, മൂന്നാ പെരുന്നാളാമക്കള്ളത് എഴുതിയിട്ടില്ലേ, അതൊന്നും ഇപ്പം ഉണ്ടാട്ടില്ല. നേരെ മറിച്ച് ഈ വകൻ ഒട്ടിനായം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതൊക്കെ കൊണ്ടു നിങ്ങൾ അതാ വേണ്ടത്. എന്നാ നമുക്ക് ഒന്നിച്ച് പഠിപ്പിരിക്കുക, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അടിസ്ഥാനമുണ്ടോ, അങ്ങനെ തെളിവുണ്ടോ, ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം ഇല്ലേ, ഇത് ദീനല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ആ വക ശരി ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരുണ്ടോ അത് നിങ്ങൾ പറയും, അല്ല ഇത് കറാഹത്താണ് ആയത്തുണ്ടോ ഇല്ല അങ്ങനെ ആയത്തില്ല, ഇത് ഹറാമനായത്തുണ്ടോ അങ്ങനെ ആയത്തില്ല. അങ്ങനെ നോക്കിയ ലോകത്ത് ഏതൊക്കെ ഹറാമം കിടക്കാൻ പറ്റാം, ഈ ആയത്തിലുള്ള ഹറാമം ഒഴിവാക്കുന്നുണ്ടോ? അല്ല ഹറാമായിട്ട് നേക്കുന്നേരെ പറഞ്ഞ സംഗതിയാണ്, പന്നിമാംസം ഹറാമാണ് അതിങ്ങൾ ഒഴിവാക്കി, ശവം ഹറാമാണ് അതിങ്ങൾ ഒഴിവാക്കി, രക്തം ഹറാമാ അതിങ്ങൾ ഒഴിവാക്കി, അല്ലാഹുല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട പരിമൃഗം ഹറാമാണ് ഒഴിവാക്കിയിട്ടുണ്ടോ? വ്യക്തമായ ആയത്ത അള്ളാഹുല്ലാത്ത പേര് നേർച്ച നേരപ്പെട്ടത്, അള്ളാഹുല്ലാത്ത പേര് ബലിയർക്കപ്പെട്ടത് ഹറാമാണ് വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ ആയത്തിറക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? ചോദ്യം കേട്ടവരെയൊക്കെ ഹറാമ് എന്ന ആയത്തുണ്ടായാൽ നിങ്ങൾ ഇപ്പൊ ഹറാം ഒഴിവാക്കുന്നു, ഇല്ല ഹറാമ് മുഴുവൻ ഭാര്യപ്പുറം നടക്കും ചെയ്യാം, ഇല്ല ആയത്തുണ്ടോ ചോദിക്കും ചെയ്യാം. അവിടെ ആ ശൈലി മുസ്ലിയാരെ നല്ലതല്ല. ഹറാം എന്ന് പറഞ്ഞ് ഞാനല്ല, മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അല്ലാമ ഉമർ അൽ ഫാഖിഹാനി
അദ്ദേഹമാണ് പറഞ്ഞത് വലം യബ്ക ഇല്ല അയക്കുന മക്രൂഹൻ ഔ ഹറാമ, ഒന്നുകിൽ കറാഹത്താകും അല്ലെങ്കിൽ ഹറാമാകും. എന്തുകൊണ്ട്? ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കലാണ്, അത് ഹറാമാണ് എന്ന് ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളിവിടെ ഓതിയ ആയത്തിനെ വിശദീകരിച്ച് ഏത് മുഫസ്സിറാണ് അതിൽ നബിദിനാഘോഷം ഹറാമാണെന്നോ കറാഹത്താണെന്നോ വിശദീകരിച്ചത്? എനിക്ക് അതാണ് കിട്ടേണ്ടത്. ഈ ആയത്തിൽ അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അള്ളാഹുവിന്റെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷം കഴിക്കുന്നത് ഹറാം ഇല്ല. ഇല്ല ഇല്ല ഇല്ല, സംശയമില്ല. കാരണം എന്താ? ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. അതാണ് ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷം. ഞാൻ ഇപ്പൊ നിങ്ങൾ സഖാഫിയാണെന്ന് ഖുർആൻ ഉണ്ടാവോ? ഇല്ലല്ലോ. എന്താ കാരണം? അന്ന സാധനം ഉണ്ടാ എന്ത് പോയത്താ കുസ്യായി ചോദിക്കുന്നത്? എന്ത് പോയത്താത്? ഖുർആൻ ഇറങ്ങി 630 കൊല്ലങ്ങളുടെ ഏർപ്പാടുണ്ടാവുന്നത്, വിശുദ്ധ ഖുർആന്റെ അവസാന ആയത്ത് ഇറങ്ങി 630 കൊല്ലങ്ങളായിട്ടാണ് മുദഫർ രാജാവ് മരിക്കുന്നത്. അയാൾ എന്താ തുടങ്ങിയത്? മലിക്കുൽ മുദഫർ ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻ ധർമ്മിഷ്ഠന, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. 630 മുദഫർ രാജാവ് ഇത് കൊണ്ടുവരുന്നത്. അയാൾ തുടങ്ങിയ ഏർപ്പാടാ. അതിനു മുമ്പ് ഷിയാക്കൾ തുടങ്ങിയത്, ഷിയാക്കൾ തുടങ്ങിയതിനാണ് ഞാൻ ഖുർആൻ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഖുർആൻ ഇറങ്ങി 100 കഴിഞ്ഞിട്ട് ലോകത്തിൽ ചങ്ങാതി ഒരു പുതിയ സാധനം കൊണ്ടില്ല, അതിന്റെ പിന്നാലെ കുറച്ച് സഖാഫികളൊപ്പം കൂടാ എന്നിട്ട് പറയാം എന്ത് പാടില്ല ആയത്തുണ്ടോന്ന്. നിങ്ങളെ എല്ലാ ഹറാമും ചെയ്തോളി എന്നേ പറയാനുള്ളൂ. എല്ലാ ഹറാമും ചെയ്തോളി. എന്താ കാരണം? ഇത് ഹറാമാണ് ഖുർആൻ ഉണ്ടോയിക്ക അത് കാണൂല, എന്നാ ഞാൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചോളി. വളരെ തുച്ഛമേ ഖുർആൻ ഉണ്ടാവില്ല ഹറാമായത്. വ്യഭിചാരം ഹറാമാണ് ഖുർആനുണ്ട്, പലിശ ഹറാമാണ് ഖുർആനുണ്ട്, അതേപോലെ മദ്യം ഹറാമാണ് ഖുർആൻ. മറ്റേ ഹറാമാണ് ഖുർആൻ ഇല്ല, നിങ്ങൾ ഒഴിവാക്കലും ചെയ്യുന്ന ചോദിച്ചുള്ളൂ. നിങ്ങൾ ഒഴിവാക്കലും ചെയ്യുന്ന ചോദിച്ചുള്ളൂ. ഹറാമാണ് ഖുർആൻ പറഞ്ഞിട്ടില്ല, നന്ദി ദേശം അതും ആവാ എന്ന് വാണി പറയുന്നൊക്കെ. അപ്പൊ ഖുർആനിൽ ഇങ്ങനെ പേരെടുത്ത് ഇത് ഹറാമ്, അത് ഹറാമ്, മറ്റത് ഹറാമ് എന്ന് പറഞ്ഞെങ്കിലേ ഹറാമായി കാണൂ എന്നാണെങ്കിൽ ഇപ്പൊ ജീവിതത്തിലുള്ള ഹറാമിന് പുറമെ വേറെ കുറച്ച് ഹറാമും കൂടി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ശൈലി അല്ല വേണ്ടത്. നേരെ വെച്ച് അള്ളാഹു റസൂൽ പറഞ്ഞത് എന്തിനാ? ദീന് പഠിപ്പിക്കാൻ. ദീന് പൂർണ്ണമായും പഠിപ്പിച്ചു. അല്ലവും അക്മൽതുക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി, ദീനിനെ ഞാൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദീനിനെ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇനി അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. കൂട്ടിച്ചേർത്താലോ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ മലകാലത്തിൽ അതിലില്ലാത്ത ഒന്ന്, അതിൽപ്പെടാത്ത ഒന്ന് ആര് പുതുതായി കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ്. ഇത് പുതുതായി കൊണ്ടുവന്നതാണോ? നിങ്ങൾക്കും തർക്കല്ല, ഒരു മുസ്ലിയാൾക്കും തർക്കല്ല, എല്ലാവരും സമ്മതിക്കുന്നു നല്ല ബിദ്അത്താണ് എന്നെങ്കിലും. അത്രയേ ഉള്ളൂ, നല്ല ബിദ്അത്താണ് എന്നല്ലേ മാക്സിമം ഉള്ളൂ. അപ്പൊ ബിദ്അത്താണ് പിൽക്കാലത്ത് ഉണ്ടായത് പുതിയതാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ആ അവിടെ ബാക്കിന് എഴുത്തോട്ടേക്കപ്പോ. അപ്പൊ യഥാർത്ഥത്തിന് ഇത് ബിദ്അത്താണ് എല്ലാവരും സമ്മതിക്കാം, പിൽക്കാലത്ത് ഉണ്ടായതാണ്. നബി ഞങ്ങൾ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചു, മൻ അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. മൗലിദിനെ പറ്റി എന്താ പറഞ്ഞത്? ഖദ ഹദസ ഖദ ഖുറൂനി സലാസ ഇൻ അമദൽ മൗലിദി ഖദ ഹദസ, അത് പുതുതായി ഉണ്ടായിരിക്കുന്നു. ബദൽ ഖുറൂനി സലാസ 300 ശേഷം. ഹദീസിൽ കാണാം മൻ അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. എത്ര വ്യക്തമാണ്? ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളണം ഹദീസിൽ. ഇത് പുതുതായി കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങളെ കിതാബിൽ. ഇനി എന്തായി അപ്പുറത്തെ ആവശ്യം? അതുകൊണ്ടാണ് അല്ലാമ ഫാഖിയാനി അത്തസംഗക്കിനെ പറഞ്ഞത് ഇത് ഹറാമ് തന്നെ, അല്ലെങ്കിൽ കറാഹത്ത് തന്നെ. മാത്രവുമല്ല ഇമാം ഫാഖിയാനി റഹിമഹുല്ലാഹ് ഒരു കാര്യം കൂടി പിന്നെ ശേഷം പറഞ്ഞു, വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആലാ ഇൻ അൻഹു സുഇൽതു, അള്ളാന്റെ മുമ്പിൽ എന്നോട് റബ്ബനോട് ചോദിച്ചാലും ഈ മറുപടി ഞാൻ പറയുന്ന. പരലോകത്തിനും മഹ്സറി വരുമ്പോ പടച്ച റബ്ബ് എന്നെ വിചാരണ ചെയ്യുമ്പോൾ ആ റബ്ബനോട് ചോദിച്ചാൽ അല്ല ഫാഖിഹാനി നിങ്ങൾ ദുന്യാവെന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ബിദ്അത്താണ്, ഇപ്പൊ എന്താണ് പറയാനുള്ളത് എന്ന് മഹ്സറിൽ വെച്ച് എന്റെ റബ്ബനോട് ചോദിക്കുകയാണെങ്കിൽ വഹാദാ ജവാബി ബൈനയദൈല്ലാഹി തആല, അള്ളാന്റെ മുമ്പിൽ വെച്ചും എനിക്ക് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ്. ഇൻ അൻഹു സുഇൽതു, ഇതേ കുറിച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ എന്ന. ഇനി 2-3 വാചകം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചാൽ എപ്പോഴൊക്കെ കേൾക്കുള്ളൂ, വേറൊന്നും കേൾക്കൂല. അതുകൊണ്ട് എന്താണോ, ഒന്ന് അൽ മുഅല്ലിം മാസിക ഈ കെ വിഭാഗം സുന്നികളുടെ, അതിൽ പറയാ 2006 April. ഇനി നമുക്ക് നബി ദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം, അഥവാ ആ ചർച്ച പറഞ്ഞ് അതിനിടയ്ക്ക് വേറത്തെ സംഭവങ്ങൾ പറഞ്ഞ് പിന്നെ പറയാം, ഇനി അതിലേക്ക് മടങ്ങാം.
നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യ പുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. പ്രവാചകന്റെ കാലത്ത് നബി തിരുമേനിയുടെയോ ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യ പുരുഷന്റെയോ നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യ പുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. കണ്ടോ, നബിന്റെ കാലത്ത് ആ ഏർപ്പാടില്ല, അതുകൊണ്ട് നബി അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. നബിയുടെ കാലത്ത് ഇങ്ങനത്തെ ഏർപ്പാടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ വല്ല കൂട്ട് കണ്ടോ, നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പക്ഷേ ഒലവക എന്താ? ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രത്യേകമായി ലഭിച്ച അനുഗ്രഹത്തിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും നബി തിരുമേനി നിർദ്ദേശിച്ചതും അംഗീകരിച്ചതും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അത് സംശയവുമില്ല. അത് അംഗീകരിച്ച നബി റബീഉൽ 12 ആഘോഷിക്കാൻ പറഞ്ഞില്ല. നബിയുടെ വായിൽ നിന്ന് അത് കേട്ടുപറ്റ സ്വഹാബിമാർ റബീഉൽ മാസത്തിന് പ്രത്യേകമായി യാതൊന്നും ചെയ്തില്ല. പിന്നെ മുസ്ലിം ചോദ്യം എന്താണോ, എന്നാ 12 ഒഴിവാക്കിയിട്ട് എന്നും അദ്ദേഹം തർക്കില്ലല്ലോ, ഒരു തർക്കമില്ല. എന്നും ചെയ്യണം മധു മാത്രമല്ല, എല്ലാ സമയത്തും രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോ നമ്മളെ കിണീക്കൽ എങ്ങനെ? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ. ഇതെന്താ നമ്മൾ ചൊല്ലണത്? എന്റെ ഹബീബ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് രാവിലെ എണീക്കുമ്പോൾ ഇത് ചൊല്ലിയിട്ടായി എണീറ്റത്, ഇത് ചൊല്ലാണ എന്നെ പഠിപ്പിച്ചത്. ആ ഹബീബിന്റെ സ്മരണ അവിടെ ആരംഭിക്കുന്നു. രാത്രി കടക്കാൻ പോകുമ്പോ എല്ലാ ദിക്റും നിർവഹിച്ച് അവസാനമായി അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംലി ഇലൈക വഅൽജഅതു ദുഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക അമന്തു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിക അല്ലദീ അർസൽത എന്നും പറഞ്ഞ് അവസാനമായി കടക്കുമ്പോ എന്തിനാത്? എന്റെ ഹബീബ് അങ്ങനെയാണ് രാത്രി കടന്നത്, എന്റെ ഹബീബ് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. അതിൽ ആർക്കും തർക്കില്ല മുസ്ലിയാരെ. ഇവിടെ പ്രശ്നം എന്താ അറിയോ? ഇവിടെ പ്രശ്നം ഇതാ, അൽ ഇർഫാദ് മാസിക എ പി സുന്നിയാണ്. എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്, മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. 1 ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്തർ, 3-ാമത്തേത് ഈദു മീലാദി റസൂലില്ലാഹ് തിരുനബിയുടെ ജന്മദിനം. കണ്ടോ, മുസ്ലിങ്ങൾക്ക് 3 ആഘോഷം. 1 ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ, അത് എവിടെയുണ്ട്? ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 2-ാമത് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ എവിടെയുണ്ട്? ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 3-ാമത് ഈദു മീലാദി റസൂലില്ലാഹ് എവിടെയുണ്ട്? ഖുർആനിലില്ല, ഹദീസിലില്ല, സഹാബിമാർക്ക് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, താബിഉ താബിഉകൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, 4 ഇമാമികൾക്ക് പരിചയമില്ല, മുഹിദ്ദീൻ ശൈഖിന് പരിചയമില്ല. നേരമത്തെ ഷിയാക്കൾ ഉണ്ടാക്കി മുദഫറാജാവ് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു എന്നല്ലേ പറയാനുള്ളത്? അതെങ്ങനെ നമുക്ക് 3-ാമത്തെ ഈദായി മാറി? നബി ഞങ്ങൾ പറഞ്ഞെന്താ, ഖദ് അബ്ദലക്കുമുള്ളാഹു ഖൈറൻ മിൻഹാ, ആ ജൂതന്റെ ആഘോഷങ്ങളെക്കാൾ ഖൈറായത് നിങ്ങൾക്ക് റബ്ബ് പകരം തന്നു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും നിശ്ചയിച്ചതല്ലേ. ഈ ഹദീസ് കിതാബൊക്കെ എടുത്തോക്കി, പെണ്ണാളിന്റെ സുന്നത്തുകൾ അവിടെ കാണും, ഈദുൽ ഫിത്തറിന്റെ സുന്നത്തുകൾ, ഈദുൽ അദ്ഹയുടെ സുന്നത്തുകൾ വിശദമായ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, ഫിഖ് ഗ്രന്ഥങ്ങളിലുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പോലും ഉണ്ട്. എന്താണ് ഈദ് മിലാദി റസൂലിന്റെ സുന്നത്ത് ഇവിടെ പറഞ്ഞത്? ഏത് കിതാബിലുള്ളത്? എവിടെയാണ് അത് പരാമർശിച്ചത്? ഇമാം ബുഖാരി ഇമാം മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാരോ മുഫസ്സിറുകളോ ഫുഖഹാക്കളോ അവരാരെങ്കിലും തങ്ങളെ ഗ്രന്ഥങ്ങളിൽ ഈ മീലാദിന്റെ ഈദിന്റെ മര്യാദകൾ സുന്നത്തുകൾ അതിന്റെ വാജിബാത്തുകൾ ഫള്ള് റുക്നുകൾ എന്ന് പറഞ്ഞ എണ്ണിപ്പന്ന എവിടെങ്കിലും ഉണ്ടോ? എന്തിനാ മുസ്ലിം നമുക്ക് ഷിയാക്കളെ ഏർപ്പാട്? എന്തിനാ ഷിയാക്കളെ ഈ രീതികൾ? എന്തിനാ ആപക രീതികൾ? അല്ലാഹു റസൂൽ പഠിപ്പിച്ചു ചെയ്താ പോലെ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, അല്ലാഹു റസൂലോ സഹാബത്തോ താബിഉകളോ തബിഉ താബിഉകളോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഹസൻ ബസ്രി അടക്കം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളോ ഈ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും അവർ നിർവഹിച്ചിട്ടേ ഇല്ല. അവിടെ അവരെ പേരെ കളവ് പ്രചരിപ്പിച്ച് സാധാരണക്കാരെ പറ്റിക്കുന്ന അവസാനിപ്പിച്ച് നിങ്ങൾ വേണി ആഘോഷിച്ചോളി, പക്ഷേ ദീനാന്ന് പറയണ്ട, ഇത് ഇസ്ലാമാന്ന് പറയണ്ട, ഇത് പുണ്യമാണെന്ന് പറയണ്ട, ഇത് അവിടേക്ക് മാതൃകയുണ്ട് എന്ന് അവരെ പേരിൽ നിങ്ങൾ കളവ് പറയേണ്ടതില്ല എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.